വീട്ടിലേക്ക് സ്വാഗതം. നിഷ്കളങ്കതയുടെയും നീതിബോധത്തിന്റെയും സ്വന്തം നാടായി അറിയപ്പെട്ടിരുന്ന സ്വപ്നസുന്ദരമായ ലക്ഷദ്വീപിൽ ഇന്ന് ജീവിക്കാൻ തയ്യാറായിരിക്കുന്നു. തെറ്റുകൾ പോലും ശരിയെന്ന് പറയുന്നവരുടെ ഇടയിൽ എങ്ങനെയാണ് ജീവിക്കാനാവുക? ഞാനാണ് ദൈവം. ഈ സ്വപ്നസുന്ദരമായ തുരുത്തുകൾ എന്റെ സ്വന്തം നാടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ദ്വീപുകളെ മറ്റവൻ കീഴടക്കിയിരിക്കുകയാണ്. മണ്ടൻ ദൈവം, ചതുത്തായ എന്റെ ബുദ്ധി അവന് കാണുന്നതോ? വക്രബുദ്ധി, ഞാൻ മനുഷ്യനെ വൈപ്പിയപ്പിക്കാൻ വന്നവൻ. നോക്കൂ, ഇപ്പോൾ ഈ ദ്വീപുകൾ എന്റെ സ്വന്തം നാടായിരിക്കുന്നു. എവിടെയും ഞാൻ പറയുന്നത് പോലെ ജീവിക്കുന്ന താന്തോന്നികളുടെ നാട്, ചതുത്താന്റെ സ്വന്തം നാട്. കതീഷോമാമ കഞ്ചാവ് വലിച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത നിങ്ങളുടെ മകനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതാണ് ലക്ഷദ്വീപ്. ഇമാതിരി സദാചാര നേതാക്കന്മാർക്ക് ഇരുട്ടിന്റെ മാപ്പറ്റി യാത്ര ചെയ്യാൻ ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ചകുത്താൻ ബാഗിലേക്ക് വെച്ചോ, പപ്പുലച്ചൊരു സലാം മേടിച്ചോളോ. ആ കൊണ്ടുവാ സബീർ മോനെ, ഞാൻ എന്റെ അമ്മാക്കെ കൊടുത്തേക്കാം. ഈ ബാഗ് ആരുടേതാണ്? അന്നാ ബാഗ് എന്നെ വന്നെ സേവേ. ഈ ബാഗിനകത്ത് 2 കിലോ കഞ്ചാവ് പതിയാണെന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളാണ് ദ്വീപിലെ കഞ്ചാവ് കടത്തുന്നത് അല്ലേ? ഒന്നേ സേവ എന്നാ ശമ്മാതി വലിച്ചുകൂടി ചുമ്മാ പെങ്ങളെ നുക്കുവാമുണ്ടാ. പ്രതികരണത്തിന്റെ അവസാന ശേഷിട്ടങ്ങളെ മുന്നിൽ സൂക്ഷിക്കുന്നവർക്ക് പ്രതികരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ദ്വീപ് പീഡനത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നു പോകും. ഇവിടെ മനുഷ്യരുണ്ടാവുകയില്ല, ധാർമ്മികത ഉണ്ടാവുകയില്ല. ചെകുത്താനും കടലിനും ഇടയിൽ മയക്കുമരുന്നുകൾ മണക്കുന്ന ശവക്കുഴികൾ മാത്രമാകും ഇവിടെ. ചെകുത്താന്റെ സ്വന്തം നാട്ടിൽ നിന്നും പ്രേക്ഷകർക്കും 3 ജഡ്ജസിനും ഒപ്പം ഒരു മഴ